രണ്ട് കരങ്ങളെ തുറന്ന് വിളിച്ച് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല 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 ഹല. എല്ലാ മക്കളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനം 4:30 അഭിഷേകം ഈ സമയം വ്യാപരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇവിടെ സംഭവിക്കുവാൻ അവിടുത്തെ കരം അവിടെ നീട്ടണമേ. അവിടുത്തെ വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവർ കൂടിയിരുന്ന ഭവനം മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞോ. ഈ ആത്മാവിന്റെ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് വ്യാപരിക്കട്ടെ. രണ്ട് കരകളെ തുറന്ന് വിളിച്ച് സ്വർഗത്തോളം ഉയർത്തിയ യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചന, ആത്മാവിന് സന്ധിപിതകൾ തുളച്ചു കയറുന്ന വചന, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന വചന, രോഗികൾക്ക് സൗഖ്യം തരുന്ന വചന, വിടുതൽ തരുന്ന വചന, ഈ വചന ജെറുസലേമിന്റെ ഈ മണ്ണിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടട്ടെ. ലേഖനം 5:25 പറയുന്നു, ആത്മാവിൽ ജീവിക്കുന്നവർ ആത്മാവിൽ വ്യാപരിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. മർക്കോസിന് സുവിശേഷം 5:30 പറയുന്നു, അവൾ ശക്തി പൊട്ടിപ്പുറപ്പെട്ടു, അവന്റെ വസ്ത്രത്തിന്റെ വിതുമ്പിൽ തൊട്ടവരെല്ലാം അവിടുന്ന് സൗഖ്യം പ്രാപിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ജെറുസലേം കൺവെൻഷന്റെ സമാപന മണിക്കൂറിൽ നാം ആയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അഭിഷേകം, ഏറ്റവും കൂടുതൽ ദൈവകൃപ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും അനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന അനുഗ്രഹ ബലിയിലൂടെയാണ് നാം ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ജെറുസലേം കൺവെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? 24 വർഷക്കാലം ജെറുസലേം കൺവെൻഷൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. എന്നാ പ്രിയപ്പെട്ട മക്കളെ, നാം തിരിച്ചറിഞ്ഞോ, ഈ ആത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് 10,000 മക്കൾ ഇന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടല്ലോ മക്കളെ, ഇത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് ലഭിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വചനം എന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇടതും വലതുള്ള വ്യക്തികൾക്ക് സ്ട്രൈക്കൻഡ് കൊടുത്തുകൊണ്ടെന്ന് പറയണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് തരുന്നത്? ഓരോ മക്കളും തിരിച്ചറിഞ്ഞു, പ്രാർത്ഥനാ ജീവിതത്തിൽ 5 വർഷം 10 വർഷം ധ്യാനം കൂടി കിട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതല്ല പരിശുദ്ധാത്മാവ് അഭിഷേകം, മറിച്ച് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുക, എനിക്ക് കർത്താവിന്റെ കൂടെ ജീവിക്കണം, പാപം വിട്ടുപേക്ഷിക്കണം. അങ്ങനെ ഒരു വ്യക്തി തീരുമാനമെടുക്കുമ്പോൾ ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്ന കൃപയാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം. ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ സ്പോർട്സിൽ പങ്കെടുത്തിരിക്കുന്ന മക്കളെ കുറിച്ച് അറിയാം, ഉത്തേജകം വരുന്ന എപ്പോഴാ കിട്ടേണ്ടേ? ഓടിക്കഴിഞ്ഞു കഴിയുമ്പോഴല്ല ഉത്തേജകം വരുന്നത് കിട്ടേണ്ടത്, മറിച്ച് ഓടാൻ തുടങ്ങുമ്പോഴാണ് ഉത്തേജകം വരുന്നത് കിട്ടേണ്ടത്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കണം ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി. ഈ ആത്മാവിന്റെ അഭിഷേകം എനിക്ക് എപ്പോഴാ കിട്ടുക? ഓടിക്കഴിയുമ്പോഴല്ല, പ്രാർത്ഥിച്ച് 5 വർഷം കഴിയുമ്പോഴല്ല, ആത്മാവിന്റെ അന്തരം
രംഗങ്ങളിലേക്ക് ഞാൻ ഉയരുമ്പോഴെല്ലാം മറിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ തീരുമാനമെടുക്കുന്നു, ഞാൻ യേശുവിൻ്റെ കൂടെ ഞാൻ പാപത്തിൻ്റെ വഴികൾ വിട്ടുപേക്ഷിക്കുന്നു, ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു എന്ന് ഒരു ദൈവ പൈതൽ തീരുമാനമെടുക്കുമ്പോൾ അവനിലേക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:25 പറയുന്നു, നിങ്ങൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആത്മാവിൽ വ്യാപരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ജീവിതം ഓരോ ക്രൈസ്തവനും അവിടുന്ന് ആഗ്രഹിക്കണം. എനിക്ക് മറ്റൊന്നുമല്ല, എനിക്ക് ആത്മാവ് നിറഞ്ഞ ജീവിതം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, അതാ എനിക്കിന്ന് വേണ്ടത്. അതിനു വേണ്ടിയാ നീ പ്രാർത്ഥിക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ, ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയിലേക്ക് ആത്മശക്തി കടന്നു വരും. ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. നമുക്ക് കാണാൻ സാധിക്കും മർക്കോസിന് സുവിശേഷം 5:30. തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവാകട്ടെ തന്നിൽ ശക്തി പൊട്ടി പുറപ്പെട്ടു, തന്നിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിന്റെ അഭിഷേകമുള്ള ഒരപ്പന ഇവിടെ ഇരിക്കട്ടെ, അമ്മ ഇരിക്കട്ടെ, ഈ അമ്മയിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെടും. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിൽ നിന്നും ഈ ആത്മാവിന്റെ അഭിഷേകം കടന്നു വരുമ്പോൾ ശക്തി പൊട്ടി പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ സ്വരത്തിലേക്ക്, നമ്മുടെ ശബ്ദത്തിൽ വന്ന് നിറയാം. ഈ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടല്ലോ നമ്മുടെ സാന്നിധ്യത്തിൽ വന്ന് നിറയാം. ഈ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടല്ലോ നമ്മുടെ നോട്ടത്തിൽ വന്ന് നിറയാം. എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുമെന്ന് ഓരോ മക്കളും തിരിച്ചറിഞ്ഞു. നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്തല പ്രവർത്തനം 5:15 കണ്ടുമുട്ടിയാണ് പത്രോസ്ലിഹ. ഈ പത്രോസ്ലിഹ പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പിന്നീട് വലിയ അത്ഭുതങ്ങൾ, രോഗശാന്തികൾ യേശുവിന്റെ നാമത്തിൽ പത്രോസ്ലിഹ നടത്തിയ ഈ പത്രോസ്ലിഹ ആരാ? ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവൻ. പത്രോസ്ലിഹ ആരാ? ദൈവത്തിന്റെ ആത്മാവിനാൽ. ഉറക്കൊന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവ്, ഈ ആത്മാവിനാൽ നയിക്കപ്പെട്ടവൻ. അവിടെ വസ്ത്രം പറയുകയാണ്, പത്രോസ് നടന്നീങ്ങിയപ്പോഴുണ്ടല്ലോ ഈ ജനം രോഗികളായ മക്കളെ അവിടെ കട്ടില് കിടക്കൊക്കെ അടക്കം ഈ റോഡരി കൊണ്ടുപോയി കിടത്തി. കാരണം എന്താണെന്നറിയോ, പത്രോസിന്റെ നിഴലെങ്കിലും തൊട്ട് അവർ സൗഖ്യം പ്രാപിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പത്രോസ് ലിഹായുടെ നിഴലിൽ പോലും ആത്മാവിന് ശക്തിയുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 5:15 നമുക്ക് ശ്രദ്ധിക്കാം. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പത്രോസ് നടന്നീകുമ്പോൾ പത്രോസിന്റെ നിഴൽ, ആ നിഴലിൽ പോലും ആത്മാവിന്റെ അഭിഷേകമുണ്ട്. ഇത് പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ആയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. ഈ ആത്മാവിന്റെ അഭിഷേകം ഇവിടെ ആയിരിക്കുന്ന ആയിരങ്ങളിലേക്ക് ഇന്ന് കടന്നു വരും. ഈ പത്രോസ് അനുഭവിച്ച ഈ ആത്മാവ് അഭിഷേകം ഈ രണ്ട് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, സ്വരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, അഭിഷേകത്തോടുകൂടി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്വരത്തില് പോലും ശബ്ദത്തില് പോലും ആത്മാവിന്റെ അഭിഷേകമുണ്ട്. ഈ ആത്മാവിന്റെ അഭിഷേകമുള്ള ഒരപ്പൻ, ഒരമ്മ അവളുടെ സ്വരത്തിൽ ഈ ആത്മാവിന്റെ അഭിഷേകമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കാം ലൂക്കായുടെ സുവിശേഷം 1:41. അവിടെ പരിശുദ്ധ അമ്മയുണ്ടല്ലോ, എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങിയില്ലേ? ആ വചനം ഒന്ന് ശ്രമിക്കാം. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ഹല്ലേലൂയാ, സ്വരയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലായിരുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി.
നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതാ ആ അഭിവാദന സ്വരമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വരം കേൾക്കുമ്പോൾ ഇതാ 10 പേർക്ക് ധ്യാനത്തിന് വരാൻ തോന്നണം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് വിളിക്കുമ്പോഴുണ്ടല്ലോ, ഇതാ 10 പേര് കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വരണം. ഈ അഭിഷേകം വേണ്ട മക്കള് 2 കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഒന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, വലിയൊരു സുവിശേഷ പ്രഘോഷകനാണ് ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന വ്യക്തി. ഈ ബില്ലി ഗ്രഹാം സൗത്ത് ആഫ്രിക്കയിൽ സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രത്യേകത മക്കളെ, വലിയ സൗമ്യനായ മനുഷ്യൻ, നല്ല എളിമയും വിനയുമുള്ള മനുഷ്യൻ, ശബ്ദമുണ്ടല്ലോ വളരെ താഴ്ന്ന സ്വര. പക്ഷേ അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കാൻ 10,000 ഓരോ സ്ഥലങ്ങളും തമ്പടിച്ചു വരുന്നു. അങ്ങനെ ബില്ലി ഗ്രഹാം ഒരിക്കൽ സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുക, അതിന്റെ മധ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിങ്ങൾക്ക് എന്ത് ധൈര്യമാണ്, നിങ്ങൾ എന്ത് അധികാരത്താലാണ് ഇവിടെ നിന്ന് ഇതൊക്കെ പ്രസംഗിക്കുന്നത്, നിനക്കെവിടെ നിന്നാണ് ഈ അധികാരം കിട്ടിയത്? പ്രിയപ്പെട്ടവരെ, ഈ ലോക സുവിശേഷ പ്രഘോഷകനായ ബില്ലി ഗ്രഹാം തന്റെ വചന പ്രഘോഷണം നടത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ, ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, സ്റ്റോപ്പ്, നിന്റെ വചന പ്രഘോഷണമൊക്കെ അവിടെ നിർത്ത്, എന്ത് അധികാരത്താലാണ് നിനക്ക് ഇത്, ഈ ശക്തി എന്ത് അധികാരത്താലാണ് നീ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്? കേൾക്കണോ പ്രിയപ്പെട്ടവരെ, ഈ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനിലേക്ക് ആ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയ. ഈ ബില്ലി ഗ്രഹാം പിന്നീട് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ആ ദേഹത്തിന്റെ സൗമ്യനായ മനുഷ്യൻ, വിനയം എളിമയൊക്കെ നിറഞ്ഞ മനുഷ്യൻ, പക്ഷേ ആ പരിശുദ്ധാത്മാവ് ആ മനുഷ്യനിലേക്ക് വന്നു നിറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ സ്വരം ഘനഗംഭീര സ്വരമായി ആ സമയം മാറിയ. ഈ ബില്ലി ഗ്രഹാം അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത, നിങ്ങൾ അനുഭവിക്കാത്ത നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബില്ലി ഗ്രഹാമിന്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ ആ സമൂഹം മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. മാത്രമല്ല മക്കളെ, അവിടെ നിന്നിരുന്ന ആ നിരീശ്വരായ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. വലത് കര ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. ഈ മനുഷ്യൻ അവിടെ നിന്ന് മുട്ടുകൾ കുത്തി, ഇതിനു ശേഷം 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞു, കർത്താവേ, ഞാൻ അറിയാത്ത, ഞാൻ അനുഭവിക്കാത്ത ഒരു യേശു എന്റെ മേൽ വന്നു നിറഞ്ഞു, ഞാനൊരു പാപിയാണേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആത്മശക്തിയുടെ ആത്മാവ്, ഈ ആത്മാവ് നിന്നിലേക്ക് വന്നു കഴിയുമ്പോ നിന്റെ സ്വരത്തില്, നിന്റെ ശബ്ദത്തില്, നിന്റെ നോട്ടത്തില് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്തല പ്രവർത്തനം 13:9 എടുത്തൊന്ന് വായിച്ചേ, അവിടെ കാണാൻ സാധിക്കാം, ഇതാ നോട്ടത്തിൽ, നിന്റെ നോട്ടത്തിൽ മാറ്റം, അഭിഷേകം മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. ഒന്ന് വചനം വായിക്കുന്നു. പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂൾ ആകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബങ്ങൾക്ക് ആവശ്യം എന്താണെന്നറിയോ? അപ്പനും അമ്മയും തിരിച്ചറിഞ്ഞു, ഇന്ന് മക്കൾ വഴിതെറ്റി പോകുന്നു, പറഞ്ഞാ കേൾക്കുന്നില്ല. എവിടെയാ പ്രശ്നം? അഭിഷേകമുള്ള അപ്പന്റെ സ്വരം കുടുംബത്തെ കേൾക്കാത്തതുകൊണ്ടാ. അഭിഷേകം ഉള്ള അമ്മയുടെ സ്വരം കുടുംബത്തെ കേൾക്കാത്തതുകൊണ്ടാ. ആ നോട്ടം മതി, ആ നോട്ടത്തിൽ അവിടെ പരിശുദ്ധാത്മാവ് കുഞ്ഞിൽ നിറയുക. ആ നോട്ടം മതി, ആ നോട്ടത്തിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുക. ആ സ്വരം മതി, ആ സ്വരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയുക. 2 കരകളിയേറ്റ് 3 പ്രാവശ്യം ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വചനം കാണാൻ സാധിക്കാം, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ അവിടെ നിന്ന് വന്നു നിറയും.
ഇന്ന് ഈ ആലയത്തിലിരിക്കുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ഈ സമയം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടേ? പരിശുദ്ധാത്മാവിനെ ഒന്ന് ഉറക്കെന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ ദാഹത്തോടുകൂടി ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ കിട്ടിയതായി കണ്ടുകൊടുന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ തരണേ. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ഒരു വളർച്ചയുണ്ടാവും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടാകണമോ? അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുവെങ്കിൽ മാത്രമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. ചില വ്യക്തികളെ ജീവിതം കാണാൻ സാധിക്കും. 24 ജെറുസലേം കൺവെൻഷനാ, അന്നും അറിയാം 5 വചനം, കഴിഞ്ഞ വർഷവും അറിയാം 5 വചനം, ഇപ്പോഴും എത്ര വചനം അറിയാ, ഇപ്പോഴും എത്ര വചനം അറിയാ. ഒരു ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റാത്ത അവസ്ഥ. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ആത്മീയ ജീവിതത്തെ വളർച്ചയുണ്ടാവുകയുള്ളു. നമുക്ക് വചനത്തെ കാണാൻ സാധിക്കുക. ഇത് യോഹന്നാന്റെ സുവിശേഷം 4:14 നമുക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 4:14 നമുക്ക് എടുത്ത് ഈ സമയം ശ്രവിക്കാം. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും, അരുവിയാകും. ഹല്ലേലുയാ, ഹല്ലേലുയാ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 7:37-38 തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 7:37-38 തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഹല്ലേലുയാ, ഹല്ലേലുയാ. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വീണ്ടും പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം 7:37-38 തിരുവചനം പറയുകയാണ്. ഇതാ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അരുവിയായിരുന്നു, ഇതാ അരുവികളായി മാറി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും എസ്തക്കേൽ പ്രവാചകന്റെ പുസ്തകം 47:5. ഈ അരുവിയായി, അരുവികളായി ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. ഇതാ എസ്തക്കേൽ പ്രവാചകൻ പറയുന്നു. എസ്തക്കേൽ പ്രവാചകൻ ദേവാലയത്തിൽ വന്നു, ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഇതാ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടുക. ഈ ഉറവയുണ്ടല്ലോ എസ്കെ പ്രവാചകന്റെ പാദങ്ങളെ കുളിർപ്പിക്കുന്നുണ്ട്. വീണ്ടും ഈ എസ്കെ പ്രവാചകൻ മുന്നോട്ട് മുന്നോട്ട് പോകുകയാണ്. 1000 മുഴം മുന്നോട്ട് പോകുമ്പോൾ മുട്ടോളം വെള്ളമായി. വീണ്ടും ഈ പ്രവാചകൻ മുന്നോട്ട് പോകുക. മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പ്രവാചകന്റെ അരിയോളം വെള്ളമായി. വീണ്ടും പ്രവാചകൻ മുന്നോട്ട് പോകുക. മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതാ കഴുത്തോളം വെള്ളമായി. വീണ്ടും പ്രവാചകൻ മുന്നോട്ട് പോകുക. ആ നദിയിൽ മുങ്ങി കുളിക്കും നമുക്ക് കാണാൻ സാധിക്കും. ആ നദി പരിശുദ്ധാത്മാവാകുന്ന നദിയാ. ആ നദി അഭിഷേകത്തിന്റെ നദിയാ. നമുക്ക് വചനം ഒന്ന് ശ്രവിക്കാം. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകുവാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. ഹല്ലേലുയാ, ഹല്ലേലുയാ. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. കണ്ടോ പ്രിയപ്പെട്ടവേ, ആത്മീയ ജീവിതത്തിലും ഇതുപോലെ വളർച്ചയുണ്ടാവണം. അരുവിയായിരുന്നു, അരുവികളായിരുന്നു, വീണ്ടും ഇത് നദിയായി തീർന്നു. ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആ വ്യക്തി സംഭവിക്കുന്ന ഒരു കാര്യമാ നമ്മൾ തിരിച്ചറിയണം. യേശു ഇതാ എഴുന്നേറ്റ് നിന്ന് സ്വരമുയർത്തിക്കൊണ്ട് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ പൊട്ടി പുറപ്പെടും.
പ്രിയപ്പെട്ട മക്കളെ, ഇതുവരെയും യഹൂദന് അവിടെ ഒരു നദിയില്ല. ലോകത്തിലെ ഏതൊക്കെ സംസ്കാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു നദിയുടെ സംസ്കാരങ്ങൾ പറയാറുണ്ട്. ഏതൊക്കെ വൻ നഗരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും, അവർക്കും ഒരു നദിയുടെ ചരിത്രം പറയാനുണ്ട്. ഇതാ യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികളെ കുറിച്ച് പറയാറുണ്ട്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്, നൈൽ നദിയെ കുറിച്ച് പറയാറുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്. എന്നാൽ ഒരു യഹൂദന് അവിടെ ഒരു നദിയില്ല. എന്നാ യേശു പറയുകയാണ് തിരുനാളിന്റെ മഹാദിനത്തിൽ. യേശു എഴുന്നേറ്റ് നിന്ന് സ്വരമുയർത്തിക്കൊണ്ട് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവി പൊട്ടി പുറപ്പെടും. ഇതുവരെയും ഒരു യഹൂദൻ ആ നദി കണ്ടിട്ടില്ല. എന്നാൽ വെളിപാടുകളിൽ ആ നദിയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്മാർ പ്രവചനത്തിൽ ആ നദിയെ കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തകൻ സങ്കീർത്തനത്തിലൊക്കെ ഈ നദിയെ കുറിച്ച് പറയുന്നുണ്ട്. ആരും കണ്ണുകൊണ്ട് കാണാത്ത ഒരു നദി, ആ നദിയുണ്ടല്ലോ, ഇന്ന് നിന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമെന്ന് യേശു പറയുന്നു. ഹല്ലേലൂയാ. സങ്കീർത്തന പുസ്തകം നമുക്ക് എടുക്കാം, 46 അധ്യായം 4 തിരുവചനം. അവിടെ നമ്മൾ കാണുക, ഒരു നദി പൊട്ടിപ്പുറപ്പെടുന്നു. ഇതുവരെയും ആരും കാണാത്ത ഒരു നദി. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇതാ ഇവിടെ നിന്ന് ജെറുസലേം കൺവെൻഷന്റെ സമാപന ദിനത്തിൽ ആയിരക്കണക്കിന് നദികൾ പൊട്ടിപ്പുറപ്പെടണം. ആയിരക്കണക്കിന് അഭിഷേകത്തിന്റെ നദികൾ പൊട്ടിപ്പുറപ്പെടണം. ഈ നദിയുണ്ടല്ലോ, ഇവിടെ നിന്ന് പോയി നിന്റെ കുടുംബത്തെ നനയ്ക്കണം. ഈ നദി ഇവിടെ നിന്ന് പോയി നിന്റെ ദേശത്തെ നനയ്ക്കണം. ഈ നദി ഇവിടെ നിന്ന് പോയി നിന്റെ ഇടവയെ നനയ്ക്കണം. എങ്കിലാണ് മക്കളെ ഈ 24 പരിശുദ്ധാത്മാ കൺവെൻഷൻ ഉണ്ടല്ലോ ഒരു അഭിഷേകമായി ഒരു വിജയമായി തീരുള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാ. ഇതാ സങ്കീർത്തകൻ പറയുന്ന ആ നദിയെ കുറിച്ച്, ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധവാസത്തെ സമ്പുഷ്ടമായി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. ഇതുവരെ ആരും കാണാത്ത ആ നദി, ഇതുവരെ ആരും കേൾക്കാത്ത ആ നദി ഇന്ന് ഇതാ ഇവിടെ പൊട്ടിപ്പുറപ്പെടാൻ പോകുക. വർഷങ്ങൾക്ക് മുമ്പ് ഭരണങ്കാനത്ത് നിന്ന് ഒരു നദി പൊട്ടിപ്പുറപ്പെട്ടു. ആ ഒരു ജീവജലത്തിന്റെ നദി, അതാണ് അൽഫോൻസമ്മ. മാന്നാനക്കുന്നിൽ നിന്ന് ഒരു നദി പൊട്ടിപ്പുറപ്പെട്ടു, അതാണ് വിശുദ്ധ ചാവറ പിതാവ്. ഒല്ലൂരിൽ നിന്ന് ഒരു നദി പൊട്ടിപ്പുറപ്പെട്ടു, അതാണ് വിശുദ്ധ ഏഫ്രാസ്യമ്മ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, 24 ജെറുസലേം കൺവെൻഷന്റെ സമാപനത്തിൽ ഈ വചന കൂടാരത്തിൽ നിന്ന് ആയിരക്കണക്കിന് നദികൾ പൊട്ടിപ്പുറപ്പെടാം. അത് കുടുംബങ്ങളെ നനയ്ക്കണം, ദേശങ്ങളെ നനയ്ക്കണം, ഇടവകളെ നനയ്ക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ആ നദി ഇന്ന് പൊട്ടിപ്പുറപ്പെടുക തന്നെ ചെയ്യും. ഈ പരിശുദ്ധാത്മാവാവുന്ന നദി, എസക്കിയെ പ്രവാചകൻ ദർശിച്ച ആ നദി ബലിപീഠത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടാൻ പോകുക. ഇന്ന് നിനക്ക് എന്തോരം വേണം അഭിഷേകം? ഇതാ കണ്ണങ്ക ഈ കാല് നിറഞ്ഞാ മതിയോ? മുട്ടോളം മതിയോ? എന്തോരം വേണം? അരിയോളം മതിയോ? തോളോളം മതിയോ? എന്നാ എനിക്ക് ആ ജീവ നദിയാൽ എന്ത് ചെയ്യണം? മുങ്ങിക്കൊള്ളിക്കണം. എനിക്ക് ആ ജീവ നദിയാൽ വേണ്ടവരൊന്ന് വലതു കരി ഉയർത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, മറ്റൊന്നും നമുക്ക് വേണ്ട, എനിക്ക് ഈ ആത്മാവിന്റെ അഭിഷേകം മതി. ഈ ആത്മാവിന്റെ അഭിഷേകം അവോളെ കുടിച്ചു കഴിഞ്ഞുവെങ്കിൽ മാത്രമാണ് ഈ ജെറുസലേം കൺവെൻഷൻ ഒരു വിജയമായി തീരുള്ളൂ, ഒരു അഭിഷേകമായി മാറുള്ളൂ. ഇന്ന് ഈ ബലിപീഠത്തിൽ നിന്ന് ഇതാ ഒരു ജീവ നദി പൊട്ടിപ്പുറപ്പെടാൻ പോകുക. പ്രിയപ്പെട്ട മക്കളെ, തിരുവചനത്തെ കാണാൻ സാധിക്കാം. 2 ഞായറാഴ്ചകളെ കുറിച്ച് പറയുന്നുണ്ട്. 1 ഞായറാഴ്ച അത് ഈസ്റ്റർ സൺഡേയാ. 2 ഞായറാഴ്ച നമുക്ക് കാണാൻ സാധിക്കാം, അത് പെന്തക്കോസ്ത ഞായറാഴ്ചയാ.
ഈ രണ്ട് ഞായറാഴ്ചകളിലും വലിയ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു നിറയുന്ന അവസ്ഥ ഇതാ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 20:21 നമുക്ക് വായിച്ചു കേൾക്കാം. ഇവിടെ നമ്മൾ കാണുകയാണ്, ഉദ്ധാരം ചെയ്ത യേശുവുണ്ടല്ലോ, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടോ, ഈ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് നൽകിയ ഈ പരിശുദ്ധാത്മാവ് ഈ ശിഷ്യന്മാരുടെ മേൽ വന്ന് നിറയുക. പക്ഷേ അവിടെ ജീവത്തെ കാണാൻ സാധിക്കാം, ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഇവിടെ പടയേൽസി ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പടയേൽസി ഒന്ന് ആ വചനം ഒന്ന് വായിച്ചേ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ഇതാ യേശു ഉദ്ധാരം ചെയ്ത് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയ യേശു പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ ആത്മാവിനെ സ്വീകരിച്ചോ ഈ ശിഷ്യന്മാര്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. പഴയ യോഹന്നാൻ തന്നെ പഴയ അന്ത്രയോസ് പരിശുദ്ധാത്മാവ് സ്വീകരിച്ചെന്ന് പേര് മാത്രമേ ഉള്ളൂ. അവൻ പോയേക്ക വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ പലരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? എത്രയോ ധ്യാനങ്ങൾ കൂടി ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ ധ്യാനമായി മാറണം. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ, കാരണം ഇവിടെ നിന്ന് ഞാൻ സ്വീകരിക്കുന്നുണ്ട് ഈ ആത്മാവിന്റെ അഭിഷേകം. പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിഞ്ഞു ഇന്ന് വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് പറയണം, ചേച്ചിമാര് ഭർത്താവിനോട് പറയണം, നിങ്ങളുടെ പഴയ ഭാര്യ മരിച്ചു. എന്തെന്ന് പറയണ്ടേ? ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് എന്തെന്ന് പറയണ്ടേ? ഭർത്താവ് പറയാ, ആശ്വാസായേ, പുതിയ ഭാര്യ, അഭിഷേകം നിറഞ്ഞ ഭാര്യ. ഭർത്താക്കന്മാര് ചെന്ന് പറയണം, നിങ്ങളുടെ പഴയ ഭർത്താവ് മരിച്ചു. ഇതാരാ? പുതിയ ഭർത്താവ്. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയ ഈ ആത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. പഴയ പത്രോസ് പേടിത്തൊണ്ടൻ എന്തൊക്കെ ഉണ്ടോ, ആ പഴയ ജോലി എന്താ, അതിന്റെ പിന്നാലെ അവൻ പോയേക്കുക. എന്നാ പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊരു ഞായറാഴ്ച അവിടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, അതാണ് പെന്തക്കോസ്ത ഞായറാഴ്ച, പെന്തക്കോസ്റ്റൽ സൺഡേ. അന്നേ ദിവസം എന്താ സംഭവിച്ചേ? നമുക്ക് വസരം കാണാൻ സാധിക്കാം. അപ്പോസ്തല പ്രവർത്തനം 2:1-3 പെന്തക്കോസ്ത തിരുനാൾ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുമേലും വന്നു നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഹല്ലേലൂയാ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ആത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് വന്ന് ഒരു മാറ്റം ഉണ്ടായില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് അനോയിന്റിങ്, ദൈവത്തിന്റെ രണ്ടാമത്തെ ഒരു അഭിഷേകം അവരിലേക്ക് ഇറങ്ങി വരിക. ഈ അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഈ അഭിഷേകം ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഇടന്നു വന്നപ്പോൾ അവിടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്, അവിടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിയത്, അവിടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് ബാപ്റ്റിസം എനിക്ക് സ്വീകരിക്കണം. ഇന്ന് എല്ലാ മക്കളെയും തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോവുക. ഇവിടെ ആയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. ഓരോ മക്കളുടെയും ശിരസിൽ ഇതാ തൈലം കൊണ്ട് മുദ്ര ചെയ്യാൻ പോവുക. നമുക്ക് കാണാൻ സാധിക്കും, പഴയ നിയമത്തിൽ ദാവീദിനെ കുറിച്ച് പറയുകയാണ്, ദാവീദിനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു, കർത്താവിന്റെ ശക്തി അവന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഹല്ലേലൂയാ. ദാവീദിനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു, കർത്താവിന്റെ ശക്തി അവന്റെ മേൽ ശക്തമായി ആവസിച്ചു.
ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ നാല് നാൾ ജെറുസലേം കൺവെൻഷന്റെ സമാപനത്തെ കടന്നു വന്നിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുടെ മേൽ ഓരോ വൈദികരും കടന്നു വന്ന് ദിന്ന തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാം. എന്നാൽ ദിന്നിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആർക്ക് തേച്ചു മാച്ചു കളയാൻ സാധിക്കാത്ത ഒരു പെന്തക്കോസ്ത അനുഭവം ഇന്ന് നിന്റെ ഉള്ളിലേക്ക് ഇതാ കടന്നു വരാൻ പോയി. നിന്റെ ഹൃദയത്തിലേക്ക് ആ അടയാളം അഭിഷേകം ഇറങ്ങി വരാൻ പോയി. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതാ എന്താണ് ശിഷ്യന്മാര് ജീവിതത്തിൽ പെന്തക്കോസ്ത അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. ഒന്നാമത്തെ മാറ്റം ശ്രദ്ധിച്ചോ, ഇവരെ പേടിത്തൊണ്ടന്മാരായിരുന്നു, ശിഷ്യന്മാരായിരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞപ്പോഴാ പേടിത്തൊണ്ടന്മാരായ ശിഷ്യന്മാരുടെ ജീവിതം മാറിയത്. കർത്താവിന് വേണ്ടി ശക്തമായി പ്രഘോഷിക്കുവാൻ, വചനം പ്രസംഗിക്കുവാൻ അവർക്ക് ധൈര്യം കിട്ടിയത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിനക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണോ? എനിക്ക് സന്തോഷം തോന്നി. പട്ടത്തച്ഛൻ ചോദിച്ചു, ആർക്കൊക്കെ എത്യോപ്യക്ക് പോകണ്ടേ? എത്യോപ്യ എവിടെയാന്ന് പോലും അറിയാവോ? പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ പേര് കൊടുത്തിരിക്കുക, 147 പേര് എത്യോപ്യക്ക് പോകാന്ന. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ കേട്ടോ, ഈ ആത്മാവിന്റെ അഭിഷേക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ദിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന്റെ വചനത്തിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന്റെ വചനം പ്രഘോഷിക്കാൻ നിനക്ക് ശക്തി ലഭിക്കുക. നമുക്കൊന്ന് എടുക്കാം വചനം. അപ്പോസ്തല പ്രവർത്തനം 12:6-7 തിരുവചനങ്ങൾ എടുത്ത് വായിച്ചേ. അവിടെ നമ്മൾ കാണുക, ഈ പത്രോസിനെ ബന്ധനസ്ഥനാക്കിയിരിക്കുക. യാക്കോബിനെ കൊന്നു, അവന്റെ കഴുത്ത് വെട്ടി. നാളെ പത്രോസിന്റെ കഴുത്ത് വെട്ടാൻ പോവുക, നാളെ പത്രോസിനെ കൊല്ലാൻ പോവുക. ഇതിന്റെ തലേരാത്രിയാ, ഈ തലേരാത്രി ഉണ്ടല്ലോ. നമ്മൾ നോക്കണം, നാളെ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താ? എന്നാ ഈ പത്രോസിനെ കൊല്ലും, നാളെ നിന്നതേ നിന്റെ ജീവിതം അവസാനിക്കുക. ദാ നിന്റെ സഹോദരൻ യാക്കോബ്, അവന്റെ കഴുത്ത് ഞാൻ വെട്ടി, ഇനി നാളെ നിന്റെ കഴുത്ത് വെട്ടാൻ പോവുക. നമുക്ക് ആ വചനം ഒന്ന് വായിച്ചേ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദേസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേരാത്രി. തലേരാത്രി, കണ്ടോ പ്രിയപ്പെട്ടവർ, തലേരാത്രി. നാളെ കൊല്ലാൻ പോവുക, എന്റെ തലേരാത്രിയാ. പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായി. ഇരു ചങ്ങലകളാൽ ബന്ധിതനായി ഈ പൗലോസ് അല്ല പത്രോസ് ഇതാ രണ്ട് പടയാളികളുടെ മധ്യേ ഒന്ന് പറഞ്ഞേ ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയാ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മളേക്കൊക്കെ നിറയുമ്പോൾ ഉത്കണ്ഠകളില്ലാത്തൊരു ജീവിതം നമുക്ക് ഉണ്ടാവുക. ഈ ആത്മാവിന്റെ അഭിഷേകം നിറയുമ്പോഴാ ഈ നാളെ മരിക്കാൻ പോവുക. പത്രോസ് ഇപ്പൊ എന്താ ചെയ്തോണ്ട്? നല്ല കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുക, ഒരു ഉത്കണ്ഠയില്ല. ഈ ആത്മാവിന്റെ അഭിഷേകം നിറയണം മക്കളെ, എങ്കിലാണ് അല്ലെ കാണാൻ സാധിക്കും. ഇന്ന് അമ്മമാര് വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, അച്ഛാ എല്ലാം തകർന്നു, നശിച്ചു, എന്താ LKG പഠിക്കുന്ന കൊച്ചു തോറ്റു, നാളെ എൻട്രൻസ് കോച്ചിങ്ങ, ആർക്കാ എൻട്രൻസിന്റെ എക്സാമാ, ആർക്കാ ടെൻഷൻ? മാതാപിതാക്കൾക്ക. ഉത്കണ്ഠ. എന്നാ പ്രിയപ്പെട്ടവരെ കേട്ടോ, ഈ ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞപ്പോ പത്രോസിന്റെ ജീവിതങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കും. ആ വലിയ വിശ്വാസം പത്രോസിനുണ്ടായിരുന്നു. വലതുകര ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ ശിഷ്യന്മാരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുള് അവർക്ക് മനസ്സിലായി. ഈ ശിഷ്യന്മാര്, നമ്മൾ പറയും അക്ഷരാഭ്യാസം ഇല്ലാത്തവര്, വിദ്യാഭ്യാസം ഇല്ലാത്തവര്, ബോധമില്ലാത്തവരെന്നൊക്കെ പറയും. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴുണ്ടല്ലോ അവർ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി, ഇതാ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില വ്യക്തികളൊക്കെ റോഡ് സൈഡിൽ നിന്ന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ വിവരമൊന്നുമില്ല, പക്ഷേ അവർ സുവിശേഷം പ്രസംഗിക്കുന്നു, നസ്രാനായ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാ. പല വ്യക്തികൾ എന്നോട് ഒന്ന് പറയാറുണ്ട്, അച്ഛാ വചനം പഠിക്കണം, വചനം പഠിക്കണം, പറ്റുന്നില്ല അച്ഛാ, പറ്റുന്നില്ല.
എന്തുകൊണ്ട് വചനം പഠിക്കാൻ നമുക്ക് പറ്റാത്തതെന്ന് അറിയോ? ആത്മാവിന്റെ അഭിഷേകം ഇല്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. മൂന്ന് പ്രാവശ്യം ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഇരുപത്തിനാലാം ജെറുസലേം കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ചയുടെ കൺവെൻഷനായി മാറണം. മക്കളെ, ഇനി എനിക്ക് വചനത്തിൽ വളരണം, കൃപയിൽ വളരണം, കുദാശ ജീവിതത്തിൽ വളരണം എങ്കിലാണ് മക്കളെ ഈ നാല് നാൾ ഈ ആലയത്തിൽ നമ്മളായിരുന്നേനൊക്കെ അഭിഷേകവും കൃപയും ഉണ്ടാവുള്ളൂ. വീണ്ടും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, ഈ ശിഷ്യന്മാരിലൂടെ ദൈവത്തിന്റെ വരധാരങ്ങൾ ചൊല്ലിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പെന്തക്കോസ്ത നാളിൽ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരധാരങ്ങൾ ചൊല്ലിക്കാൻ തുടങ്ങി. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഇത് ആർക്കും അസാധ്യമായിട്ടുള്ള കാര്യമല്ല. ഈ ആലയത്തിലായിരിക്കുന്ന ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും ഈ പരിശുദ്ധാത്മാവിന്റെ വരധാരങ്ങൾ അവിടുന്ന് ലഭിക്കും. ദാഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. സംശയിക്കുന്ന വ്യക്തികൾക്ക് എനിക്കിത് കിട്ടുകയാവോ, എനിക്ക് രോഗശാന്തി വരം കിട്ടുകയാവോ, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുകയാവോ, ഇങ്ങനെ സംശയിക്കുന്ന വ്യക്തികൾക്ക് തമ്പുരാന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1:6-8 തിരുവശ്രീ കാണാൻ സാധിക്കും. സംശയിക്കുന്ന വ്യക്തികൾക്ക് തമ്പുരാന്റെ കരങ്ങളിൽ നിന്ന് ഒന്നും കിട്ടില്ല. ഹല്ലേലൂയ. നാലാമതായി നമുക്ക് കാണാൻ സാധിക്കും, ഈ പെന്തക്കോസ്ത അനുഭവം ഉണ്ടല്ലോ, ശിഷ്യന്മാരുടെ ജീവിതത്തെ പാപത്തിന്റെ വടികൾ വിട്ടുപേക്ഷിച്ച് ഒരു വിശുദ്ധമായി ജീവിതം നയിക്കുവാൻ അവർക്ക് കൃപ ലഭിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചോ, എനിക്കൊരു പഴയ ജീവിതം ഉണ്ടായിരുന്നു, ആ പാപത്തിന്റെ വഴികൾ, തഴക്ക ദോഷങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള തിന്മയുടെ സ്വാധീന വലയങ്ങൾ, അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കണോ? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് വേണം. അച്ഛൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ മക്കളെ, ഈ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടല്ലോ, ഇത് ആത്മീയ ജീവിതത്തെ വളർന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ട്രോഫി ഒന്നുമല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. മറിച്ച് ഒരു വ്യക്തി തീരുമാനമെടുക്കുക, എനിക്ക് വിശുദ്ധമായ ജീവിതം നയിക്കണം. ആ തീരുമാനമെടുക്കുമ്പോൾ ആ വ്യക്തിയെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞുവെങ്കിൽ മാത്രമാണ് മക്കളെ പാപത്തിന്റെ വടികൾ വിട്ടുപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. എന്റെ കഴിവ് കൊണ്ട്, എന്റെ പ്രയത്നം കൊണ്ട് എനിക്ക് പാപത്തിന്റെ വടിയൊന്നും വിട്ടുപേക്ഷിക്കാൻ സാധിക്കില്ല. എന്നിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്ന് നിറയണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് ഈ വിശുദ്ധ കുർബാനയെ പ്രാർത്ഥിച്ചോ, ഈ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് ആരും പ്രാർത്ഥിക്കേണ്ട, എന്തിനാ? കടബാധ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അത് പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്, പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അതിനേക്കാ വലിയവന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് എന്താ വേണ്ടേ? പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ അഭിഷേകം. എനിക്ക് എന്താ വേണ്ടേ? ഈ ആത്മാവിന്റെ അഭിഷേകം വേണ്ട. മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റേ, ഇന്ന് നമുക്ക് സ്ഥിരീകരിക്കണം ഈ ആത്മാവിന്റെ അഭിഷേകം. നിന്റെ രോഗപീഠകളുടെ മേൽ, നിന്റെ കടബാധ്യതയുടെ മേൽ, നിന്റെ ദുഃഖങ്ങളുടെ മേൽ, നിന്റെ സങ്കടങ്ങളുടെ മേൽ എല്ലാ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കും. മക്കളെ, ഇന്ന് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കണം, വിളിച്ചു പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടെ നിന്ന് ഒരു മഹാനദി പൊട്ടി പുറപ്പെടണം. അത് ദേശങ്ങളെ നനയ്ക്കണം, ഇടവയെ നനയ്ക്കണം, കുടുംബങ്ങളെ നനയ്ക്കണം. വന്നതുപോലെയല്ല ഞാൻ പോകേണ്ടത്. അച്ഛൻ ആരംഭത്തെ പറഞ്ഞ പോലെ പഴയ ഭാര്യ മരിച്ചു, ഇത് പുതിയ വ്യക്തിയാന്ന് വീട്ടിൽ ചെന്ന് പറയാൻ സാധിക്കണം. മക്കൾക്കൊരു പുതിയ അമ്മയാവണം, ഇതാ കുടുംബത്തിന് ഒരു പുതിയ ഭർത്താവായി മാറണം, കുടുംബത്തിന് നല്ലൊരു അപ്പനായി മാറണം. ഇതാ മക്കളെ ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ, ഇത്രയും കാലം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഈ അപ്പം പ്രാർത്ഥിച്ചോ, ഈ ആത്മാവിന്റെ ദാന ഫലങ്ങൾ കൊണ്ട് നിറയാൻ സൗമ്യത നിറയണം, സ്നേഹം നിറയണം, ശാന്തത നിറയണം, സ്നേഹം നിറയണം, ക്ഷമ നിറയണം, വിശ്വസ്തം നിറയണം, ആത്മസംയമനം നിറയണം. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആയിരങ്ങളുടെ മേൽ ഈ സമയം വ്യാപരിക്കാൻ പോവുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവിടെ വന്നിരിക്കുന്ന സർവ്വ മക്കളുടെ മേലും വ്യാപരിക്കാൻ പോവുക. രണ്ട് കരകളെ തുറന്നു പിടിക്കണം, രണ്ട് കരകളെ തുറന്നു പിടിച്ചോ, കണ്ണുകൾ അടച്ചോ, ശക്ത
ശുദ്ധമായ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഇതാ ജെറുസലേ കൺവെൻഷന്റെ സമാപന മണിക്കൂറ, ഏറ്റവും കൂടുതൽ അഭിഷേകം, ഏറ്റവും കൂടുതൽ കൃപകൾ ഒഴുകുന്ന സമയമാണ് മക്കളെ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ചലിക്കട ചലിക്കട ചലിക്കട്ടെ ആത്മാവിന്റെ ശക്തി. ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. എല്ലാ കോർണറുകളിലേക്കും ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. ഇതാ എസ്കെ പ്രവാസികൻ ബലിപീഠത്തിലും നീരിറവ പൊട്ടി പുറപ്പെട്ടത് കണ്ടോ? അത് ദേശങ്ങളെ നനച്ചോ, കുടുംബങ്ങളെ നനച്ചോ, ഇടവയെ നനച്ചോ. ഇന്ന് നിന്നിലേക്ക് ഈ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്വരത്തിൽ അഭിഷേക, സ്വരത്തിൽ അഭിഷേക, നോട്ടത്തിൽ അഭിഷേക, സാന്നിധ്യത്തിൽ അഭിഷേക. പ്രാർത്ഥിച്ചോ ഈ അഭിഷേക നിന്റെ സർവ മേഖലകളിലേക്ക് വ്യാപരിക്കാം. ആത്മാവിൽ ജീവിക്കാൻ കൃപ തരും മക്കളെ. പ്രാർത്ഥിച്ചോ. ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. ആത്മാവിന് വേണ്ടി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവിന് ശക്തി, പരിശുദ്ധാത്മാവിന് ശക്തി ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന സർവ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. രണ്ട് കര ഉയർത്തി വിളിച്ച മക്കളെ, ആത്മാവേ വിളിച്ചോ, വിളിച്ചോ, വിളിച്ചോ മക്കളെ. ആത്മാവിന് ശക്തി, ദൈവത്തിന്റെ ആത്മാവ് ഇതാ വന്ന് നിറയുന്നു. നിറയണമേ, നിറയണമേ ഈ ദൈവ ജനത്തിന്റെ മേൽ ആത്മാവിന് ശക്തി, പരിശുദ്ധാത്മാവിന് ശക്തി വന്ന് നിറയട്ടെ. കരകൾ അടിച്ച് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശക്തിയോടുകൂടെ കരകൾ അടിച്ച്, ശക്തിയോടുകൂടെ കരകൾ അടിച്ച് ദൈവത്തിന്റെ ആത്മാവേ എല്ലാവരും ചേർന്ന് കൈകളടിച്ച് ജനം